നമസ്തേ. രത്നശാസ്ത്ര ആരംഭിക്കുന്നു ജനം ടി വി. രത്നശാസ്ത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. രത്നശാസ്ത്രയിൽ നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത സർട്ടിഫൈഡ് പ്ലാനറ്ററി ജെമോളജിസ്റ്റായ ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ്. അദ്ദേഹം നൽകുന്ന രത്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഓരോ വിവരങ്ങളും നിങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. ഇന്നും അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം രത്നശാസ്ത്രയിലേക്ക്. ഉണ്ണികൃഷ്ണൻ ജി നമസ്തേ. നമസ്കാരം. നമസ്കാരം. വജ്രത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ദിനങ്ങളിൽ പറയുകയുണ്ടായി, മൈനിങ്ങിനെ കുറിച്ച് പറയുകയുണ്ടായി, ലാബുകളെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോഴെല്ലാം നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന്, വജ്രം ഉപയോഗിക്കുമ്പോൾ അത് എത്ര സെൻറ്റ് അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ അളവ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ മറുപടി നൽകേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പൈസ കൂടുതലുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു വജ്രം വേണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കോഹിനൂർ വജ്രം അത് പോളിഷ്ഡ് ആണോ കട്ട് ചെയ്തിട്ടുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് ആഭരണമായിട്ട് ഇടാൻ ചിലപ്പോൾ പ്രാപ്തിയുള്ളവർ കാണും, പക്ഷെ അങ്ങനെ ചെയ്യാമോ, അല്ലെങ്കിൽ വലിയ രത്നങ്ങൾ അങ്ങനെ ഉപയോഗിക്കാമോ, ഇതൊക്കെ സംശയങ്ങളാണ്. അപ്പോൾ അതിനും കൂടി മറുപടി പറഞ്ഞുകൊണ്ട് ഇന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇത് പല എപ്പിസോഡിലായിട്ട് നമ്മൾ പല പ്രാവശ്യം പല രത്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എത്ര യൂസ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. എങ്കിലും പുതിയ പ്രേക്ഷകർക്കായിട്ട് നമുക്കത് പറയാം. ഡയമണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ക്യാരറ്റ് തന്നെയാണ്. പക്ഷെ 100 സെൻറ്റ് ഒരു ക്യാരറ്റാണ്. 100 സെൻറ്റ് എന്ന് പറയുന്നത് അതിനെ, ആ ക്യാരറ്റിനെ വീണ്ടും വീണ്ടും ഇത് നമ്മുടെ ഇത് ഡിവിഷൻ ചെയ്തിരിക്കുന്നതാണ്. 100 സെൻറ്റ് ഒരു ക്യാരറ്റ്, അതാണ് ഇതിൻ്റെ ഒരളവ് തൂക്കം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന, ഇത് ഏറ്റവും നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഏറ്റവും ഹാർഡസ്റ്റ് സ്റ്റോൺ ഇൻ ദ യൂണിവേഴ്സ്. ഏറ്റവും ഹാർഡ്നെസ് ഉള്ള കല്ല്, ഒരിക്കലും പൊട്ടിപ്പോകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ രത്നങ്ങളിൽ, ഈ രത്നത്തിന് മാത്രമേ റീസെയിൽ വാല്യൂ ഉള്ളൂ. ഒരു പ്രധാന കാര്യമാണ്. കാരണം മറ്റ് പലരും വന്ന് ചോദിക്കും, സാർ ഇതിപ്പോൾ റൂബി റീസെയിൽ വാല്യൂ ഉണ്ടോ, മറ്റു റീസെയിൽ വാല്യൂ ഉണ്ടോ. സത്യം പറഞ്ഞാൽ വേൾഡ് വൈഡായിട്ട് അതിന് റീസെയിൽ വാല്യൂ ഇല്ല. നമ്മുടെ എപ്പിസോഡുകളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പോൾ വജ്രത്തിന് മാത്രമേ ഉള്ളൂ യഥാർത്ഥ റീസെയിൽ വാല്യൂ ഉള്ളൂ. കാരണം അതിൻ്റെ കാരണം ഇവിടെ ഉണ്ട്. അതിന് ഹാർഡ്നെസ് ഉണ്ട്, അതിന് ഒരിക്കലും സ്ക്രാച്ച് വീഴുന്നില്ല. അപ്പോൾ നമ്മൾ സ്ക്രാച്ച് വീണിപ്പോൾ 10 കൊല്ലം റൂബി ഉപയോഗിച്ചിട്ട് അത് കൊണ്ടുവന്നൊരു കടയെ കൊണ്ടു കൊടുക്കുമ്പോൾ അത് വേറൊരാൾ കൊടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് അത് ഓൾറെഡി ഒരു സ്ക്രാച്ച്, എത്ര സൂക്ഷിച്ചാലും അതിനകത്ത് ചെറിയ ഒരു മൈനർ സ്ക്രാച്ച് അതിനകത്ത് വീഴും. അതുകൊണ്ടാണ് കളേർഡ് സ്റ്റോൺസിന് റീസെയിൽ വാല്യൂ ഇല്ലാത്തതിൻ്റെ കാര്യം അതാണ്. അല്ലാതെ ഒരു മനഃപൂർവ്വം ഒരു കടക്കാരനതിനെ അവരെ ഇത് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് വൈഡായിട്ട് റീസെയിൽ വാല്യൂ ഉണ്ട്, അതുപോലെ ഗ്രേഡുള്ള ടോപ്പ് ക്വാളിറ്റി കല്ലുകൾക്ക് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ആദ്യം പറഞ്ഞത് ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കയുടെയാണ് ഏറ്റവും നല്ല വാല്യുബിളായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അതിനുള്ളത്. അതിൻ്റെ ഗ്രേഡുകളെ കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡയമണ്ട്സ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ക്യാരറ്റേജ് അത് ഉപയോഗിക്കുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. വൺസ് ഇൻ എ വൈൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു വലിയ നെക്ലസോ വലിയ വലിയൊരു സോളിറ്റയറിൻ്റെ ഒരു ഒരു റിങ്ങോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം അത് ഒരുപാട്, അത് ഞാൻ പറഞ്ഞിരുന്നു റൊമാൻറ്റിക് പ്ലാനറ്റിൻ്റെ സ്റ്റോണാണിത്. മനസ്സിലായില്ലേ? അതിനതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. എവരിത്തിങ് എക്സസ് ഇൻ ലൈഫ് ഈസ് പോയിസൺ എന്ന് പറഞ്ഞ പോലെ, അപ്പോൾ അധികമായാലും അമൃതും വിഷം തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കുമ്പോൾ ആ വഴിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അത് ലൈംഗിക സ്കാൻഡലിലൊക്കെ പെടാൻ സാധ്യതയുണ്ട്. ഒരുപാട് ക്യാരറ്റ് ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതിൻ്റെ ഒരാളുടെ ഗ്രഹനില നോക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു ക്യാരറ്റ്, ഒരു സെൻറ്റ് അല്ലെങ്കിൽ ക്യാരറ്റ് നിർണയിച്ച് വേണം അത് കല്ല് കൊടുക്കാനായിട്ട്. അപ്പോൾ അയാൾക്ക് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് 2-3 ക്യാരറ്റ് ഡയമണ്ടോ സോൾട്ടറൊക്കെ നമ്മൾ കൊടുക്കുന്നത് ശരിയല്ല. അറിവുള്ള ഒരാൾ കൊടുക്കാറില്ല. പിന്നെ നമുക്ക് സൂക്ഷിച്ച് ആസൻ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ IFO VVS ഡി കളർ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ മേടിച്ചു വെക്കുന്നവർക്ക് മേടിക്കും. ഇപ്പോൾ സ്വർണം അങ്ങനെ മേടിച്ചു വെക്കും. ഇപ്പോൾ നമ്മൾ ബുള്ളിയനൊക്കെ മേടിച്ചു വെക്കുന്നത് നമ്മൾ ധരിക്കാനല്ലോ, ഇതൊരു അസറ്റായിട്ട് നമുക്ക് ചെയ്തു വെക്കാം. അതുപോലെ ഒരു വിവാഹത്തിനൊക്കെ വധുവിന് ഇത് വാങ്ങാം. വാങ്ങാം, ഒരു നെക്ലസ് നമുക്ക് ഇവിടെ ഇടിയിക്കാം. നല്ല ഭംഗിയായിരിക്കുമല്ലോ ഒരു നെക്ലസ് കാര്യങ്ങൾ. അതൊരു അസറ്റ് ഇതിനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ റീസെയിൽ വാല്യൂ ഇതിനുണ്ട്, അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട്.
ഏതാണ് നമ്മൾ സർട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഗ്രേഡ്, അതിൻ്റെ ഇപ്പോൾ റേറ്റൊക്കെ വെച്ചിട്ടാണ് സ്റ്റോൺസ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നോക്കുമ്പം ഇത് മേടിച്ച് വെക്കാം. വലിയൊരു നെക്ലസ് ഇട്ടിരുന്ന് നമുക്ക് നടക്കുന്നതും പ്രാക്ടിക്കലല്ല. വലിയൊരു സോളിറ്റയറിൻ്റെ ഒരു 2-3 കാരറ്റിൻ്റെ ഒരു റിംഗ് ഇട്ട് നടക്കുന്നതും അയാൾക്ക് സേഫ് അല്ല. നമ്മുടെ നാട്ടിലെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. ചിലപ്പോൾ അത് അങ്ങും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പൊതുവെ ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തുന്ന പെൺകുട്ടികൾ, അവർക്ക് സ്വർണത്തോടുള്ള ആഭിമുഖ്യം, അതിനേക്കാൾ കൂടുതലായി ഈ രത്നങ്ങളോട് കൂടുതൽ താല്പര്യം വരികയും ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഡയമണ്ട് നെക്ലേസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മതി എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ശരിയാണോ? പിന്നെ രമന്തേ അസ്മിൻ ഇത് രത്നം, അതെ, മനസ്സിനെ രമിപ്പിക്കുന്ന സാധനമാണ് രത്നം. അത് ആർക്കും, അത് ഏത് ആർക്കും, കൊച്ചു കുട്ടികൾ മുതൽ പ്രായഭേദമന്യേ ഒരു രത്നം കണ്ടാൽ നമ്മൾ നോക്കിയിരുന്നു പോകും. അതിൻ്റെ കളറ്, അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ലെസ്റ്റർ, അതിൻ്റെ തിളക്കം എല്ലാം, അത് ആ പ്രകൃതി അത്രയ്ക്ക് നല്ലൊരു പൂ, റോസാ പൂ നോക്കിയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ആ തിളക്കത്തെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഇപ്പോൾ പൊതുവെ ട്രെൻഡ് എങ്ങനെയാണ്, ചെറിയ സ്ലീക്കായിട്ടുള്ള കാര്യങ്ങൾ, 2 പേഴ്സ് ഇടുക, അങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്, അതാണ് ആൾക്കാർക്കൊരു താല്പര്യം. കുട്ടികൾക്കാരുടെ താല്പര്യം അതാണ്. സ്വർണത്തിന്റെ കാര്യത്തിലാണെങ്കിലും സേഫ് അല്ലല്ലോ. അതെ, സ്വർണത്തിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുന്നത് എത്നിക് സ്റ്റൈലിലേക്ക് മാറിയിരിക്കും. പോളിഷ്ഡ് അല്ലാത്ത സംഗതികൾ, ആന്റിക് സ്റ്റൈല്, ടെമ്പിൾ ഡിസൈൻസ്, അങ്ങനെയൊക്കെ സത്യമാണത്. ഓരോ കാലഘട്ടത്തിൽ അത് മാറി മാറിക്കൊണ്ടേയിരിക്കും. ഈ വജ്രത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അതായത് മെറ്റലിൽ എങ്ങനെ ധരിക്കണം അതിനെ കുറിച്ച് പറയാനുണ്ടോ? അതുപോലെ ഈ നവരത്ന മോതിരത്തിൽ ഉപയോഗിക്കുന്ന വജ്രം അതെത്ര ആണ് അതിന്റെ അളവ്? നവരത്ന മോതിരം എന്ന് പറയുമ്പോൾ 9 രത്നവും വരുമല്ലോ. അതിനകത്ത് നമുക്ക് ഡയമണ്ട് ഒരാളുടെ ഫിംഗറിന്റെ അളവും കൂടെ നോക്കണം. അതിനകത്ത് ഒരു വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു ഫിംഗറാണെന്ന് വിചാരിക്കും. അയാൾക്ക് വലിയ കല്ലുകൾ വെച്ചിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുത്ത അതൊരു ഓക്ക്വേർഡാണത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം ഒരു ബ്രേക്കിന് ശേഷം. രത്നശാസ്ത്ര തുടരുകയായി. നവരത്ന മോതിരത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും വിരലിൻ്റെ ആ ഒരു, ഇപ്പം നമ്മൾ ഇടുന്ന ഇതൊരു ഓർണമെൻ്റ് ആണ്, അപ്പോൾ അതിനൊരു ഭംഗി വേണമല്ലോ. ഇപ്പം വളരെ മെലിഞ്ഞ ഒരു കൈ വിരലുള്ള ആൾ, അയാൾക്കൊരു വലിയ കല്ലുകളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് ശരിയായ കാര്യമല്ല. കാണാൻ ഭംഗിയില്ല, ഭംഗിയില്ല. അത് ഭംഗിക്കും കൂടെ ആയിട്ടാണല്ലോ ഇത് ധരിക്കുന്നത്. അതെ, സ്യൂട്ടബിൾ ആയിരിക്കണം, അതിനകത്ത് ഭംഗി ഉണ്ടാകണം. ഈ രണ്ട് ഘടകങ്ങൾ ചേരുമ്പോഴാണ് ആ ഒരു ആപ്റ്റ് ആകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണഗതിക്ക് ഒരു ചെറിയ ലോക്കറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ചെറിയ 5 സെൻറ്റ് 6 സെൻറ്റ് ഒക്കെ ഡയമണ്ട് വെച്ചിട്ട് ബാക്കിയുള്ള കല്ലുകളും അതേ അളവിലെടുത്തുകൊണ്ടാണ് അത് ആ പ്രത്യേക ക്രമത്തിൽ തന്നെ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അടിവശം ഓപ്പൺ സെറ്റിംഗ് ആയിരിക്കും, അങ്ങനെ തന്നെ. പിന്നെ ഇതിനകത്ത് മാക്സിമം നമുക്കൊരു നവരത്ന മുഹൂർത്തത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 20-25 അല്ലെങ്കിൽ ആ ഒരു 15 ആ റേഞ്ചിലുള്ള കല്ലേ സ്യൂട്ടബിൾ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഓവർ സൈസ് ആയിരിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചിലർ വരുന്ന വലിയ ആൾക്കാരുണ്ടല്ലോ, അവർ വലിയ സൈസ് ഇടും, ഒരു 20-25 ഒക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര അത് ആൾക്കാർക്ക് അത്ര താല്പര്യമില്ല. കുറച്ചും കൂടി ഒരു സ്ലീക്കായിട്ടുള്ള പാറ്റേൺസാണ് കൂടുതൽ കൂടുതൽ ഡിസൈൻസും വർക്കുകളും ഒക്കെ ചോദിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. അവർക്ക് കുറച്ചുകൂടെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വളരെ ഒരു ഭംഗിയുണ്ട്. നമ്മൾ വളരെ സ്ലീക്ക് ആയിരിക്കും, പ്ലെയിൻ ഡിസൈൻ മതി എന്നാണ് പലരും വന്ന് പറയുന്നത്. പിന്നെ അത് VVS EF ക്ലാരിറ്റി ഉള്ള ഡയമണ്ട് ആയിരിക്കണം അതിനകത്ത് വെക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്, മനസ്സിലായില്ലേ? VVS ഗുണനിലവാരമുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു തർക്കേടില്ലാത്ത ക്വാളിറ്റി. അത് മറ്റേ നമുക്ക് അഫോർഡബിൾ ആയല്ല. IF ഒക്കെ നമുക്ക് മേടിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ വലിയ സെൻറ്റ് കൂടും തോറും ക്യാരറ്റ് കൂടും, കുറയും തോറും വില കുറയും. ഈ ഇതിൻ്റെ അളവിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു സംഗതി കൂടിയുണ്ട്. പല ഇടങ്ങളിലും പോകുമ്പോൾ ഈ വജ്രത്തിൻ്റെ ചെറിയ പൊടി പോലെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവം വെച്ചിട്ട് ഓർണമെന്റ്സ്, അത് വളരെ ചെറുതായിരിക്കും, നമുക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും ചെറുതായിരിക്കും, പക്ഷേ ആകെ നോക്കുമ്പോൾ തിളക്കം ഉണ്ടായിരിക്കും.
അതെന്താണ് അങ്ങനെ ഒരു ഒരു വകഭേദം വജ്രത്തിനുണ്ടോ? ചെറിയ പൊടി ഒരു അര സെന്റ് മുതൽ, ചെറിയ പോയിന്റ് മുതൽ ആണല്ലോ ഇത് മേളിലോട്ട് പോകുന്നത്. അര സെന്റ് ഒരു സെന്റ് അങ്ങനെയൊക്കെ തീരെ പൊടിക്കല്ലുണ്ട്. പൊടിക്കല്ലുകൾ ഇങ്ങനെ കുത്തി പിടിപ്പിച്ചിട്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് കലാപരമായിട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഇപ്പൊ നമ്മൾ 18 ക്യാരറ്റിലാണ് ചെയ്യുന്നത്. അതിനകത്ത് വേണമെങ്കിൽ ഒരു റോഡിയം ഫിനിഷും കൊടുക്കും. അപ്പോൾ വൈറ്റ് ഫിനിഷ് ആയിരിക്കും, വൈറ്റ് ഗോൾഡ് ഫിനിഷ് വന്നു. ഈ കല്ലും കൂടെ വരുമ്പം ഭയങ്കര ഭംഗിയായിരിക്കും. മൊത്തത്തിൽ ഇതൊരു കല്ലായിട്ട് തോന്നുന്നു നമുക്ക്. അതിൽ നമ്മൾ ഈ സെക്കൻഡ് സ്റ്റഡൊക്കെ അടിക്കുമ്പോഴും ഇപ്പം ജെൻസിനൊക്കെ ആണേലും അത് നമ്മളെപ്പോഴും ഒരു പ്രോങ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കല്ല് മാത്രം കാണുന്നത് നല്ല തിളക്കമാണ്, നല്ല തിളക്കമാണ്. എന്നിട്ട് അതിലേട്ട് നമുക്ക് ഈ ഈ വൈറ്റ് നമുക്ക് റോഡിയം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കല്ല് കണ്ടാൽ അറിയാം, ഇത് വെറുതെ ഒരു കല്ല് ഇങ്ങനെ ആകാശത്തിരിക്കുന്ന പോലെ ഇരിക്കും. ഗോൾഡ് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഗോൾഡ് എന്ന് എടുത്ത് കാണിക്കുമെന്ന്. ഗോൾഡിനും ഭംഗിയാണ്. അത് നോസ്പിന്നൊക്കെ ചെയ്യുന്നത് വളരെ കുഞ്ഞ്, ഈ പറഞ്ഞ പോലത്തെ 2 സെന്റിലൊക്കെയാണ്, 1 സെന്റ് 2 സെന്റ് ആണ് നോസ്പിൻസ് സാധാരണ ലേഡീസിനുള്ളത് വരുന്നത്. അതന്നെ ഭംഗി. അപ്പോൾ ദൂരെ നോക്കി അതിങ്ങനെ വെട്ടി ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും. മറ്റൊരു സംശയം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നൊരു കാര്യം തന്നെയാണ്, ഈ കല്ലുകൾ ശരീരത്തിൽ സ്പർശിക്കണം എന്നുള്ള നിഷ്കർഷയുണ്ടോ? അങ്ങനൊരു ഇല്ല, ഇല്ല. സ്പർശിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക കാറ്റഗറിയിലുള്ള, അതായത് നമുക്ക് വെട്ടം കയറാത്ത ഒപ്പായ കാറ്റഗറിയിലുള്ള കോറൽ, പേൾസ്, മൂൺ സ്റ്റോണ്, അതുപോലെ തന്നെ ടർക്വൈസ്, ഓപ്പൽസ്, ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ ഉണ്ട്. അത് കഴിയുന്നൊന്ന് സ്പർശിക്കത്തക്ക രീതിയിൽ വെച്ചാൽ മതി. അതൊരു ഓപ്പൺ, നല്ലോണം ഒരു ഓപ്പണിങ് കിട്ടും മതി, അത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. ഇല്ലെങ്കിലുള്ള പ്രശ്നം ഇപ്പോൾ ഡയമണ്ട് റൂബിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പർശിക്കത്തക്ക രീതിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈക്ക് ചെറിയ സ്ക്രാച്ച് വീഴും. അല്ലാതെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ 22 ക്യാരറ്റിലൊക്കെ ചെയ്യുമ്പോൾ, 906 ചെയ്യുമ്പം അതിൻ്റെ സെറ്റിങ്ങൊക്കെ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ കൈയുടെ എക്സേർഷൻ കൊണ്ടിട്ട് ഒരു ദിവസം കല്ലങ്ങ് പോകും. ആ ഇത് ട്രാൻസ്പെറൻസി ഉള്ള കല്ലുകൾ, യെല്ലോ സഫയർ, റൂബി, എമറോൾഡ്, ബ്ലൂ സഫയർ, ഇവ കല്ലുകളൊന്നും നമ്മൾ സ്പർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്പർശിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ആവശ്യമില്ലത്. അമെത്തിസ്റ്റിനെ കുറിച്ച് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ഇപ്പോഴും എപ്പോഴും അങ്ങനെ സന്ദേശങ്ങൾ, അവരുടെ സംശയങ്ങൾ അയക്കുന്നുണ്ട്. ഒരുപക്ഷെ നേരിട്ടും അത് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ലോകം മുഴുവനും ഉള്ളവർക്ക് എപ്പോഴും വേണ്ടത് സമാധാനമാണ്, ടെൻഷൻ ഫ്രീ ആയിരിക്കണം, സ്ട്രെസ് ഫ്രീ ആയിരിക്കണം, പിന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ വേണം. ഈ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റോൺസ് ഉണ്ടോ? എല്ലാ രത്നങ്ങളും ഇന്നേവേ അതൊരു ഒരു എക്സ്റ്റെൻഡ് വരെ അത് പ്രൊട്ടക്റ്റഡ് ആണ്, ആളെ പ്രൊട്ടക്ട് ചെയ്യും. അത് സത്യമാണത്. എന്നാലും ഈ പ്രൊട്ടക്ഷൻ കാറ്റഗറിയിലുള്ള ചില കല്ലുകളുണ്ട്. അതിൽ പ്രധാനം കാറ്റ്സൈ എന്ന് പറയുന്ന കല്ല. ഓക്കെ, കാറ്റ്സൈ കേട്ടിട്ടുണ്ട് ഒരുപാട്. ആ അത് കേതു എന്ന് പറയുന്ന, നവഗ്രഹങ്ങളിലുള്ള കേതു എന്ന് പറയുന്ന ഒരു ഛായാഗ്രഹത്തിൻ്റെ കല്ലാണ്, രക്തമാണത്. അത് ബെറിൽ പ്ലസ് ക്രിസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേടി എന്നാണ് അത് വന്നിരിക്കുന്നത്. അതിൻ്റെ മിനറൽ എന്ന് പറയുന്നത് ക്രിസോ ബെറിൽ എന്ന് പറയുന്ന മിനറലാണത്. അതൊരു 1708 കാലഘട്ടത്തിൽ ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണത് കണ്ടുപിടിക്കുന്നത്. അത് തമിഴ്നാട്ടിലും കേരളത്തിലും അതിന് വൈഡൂര്യം എന്ന് പറയും, ഇംഗ്ലീഷിന് അതിന് കാറ്റ്സൈ എന്ന് പറയും. അത് അനേകം അടരുകളോടുകൂടിയ വലിയ ശിലാഖണ്ഡങ്ങളെ ഒരു കാപ്പിക്കുരുവിൻ്റെ സൈസിൽ, ഒരു കബോഷൻ രീതിയിൽ കട്ട് ചെയ്തെടുത്താണ് ഈ രത്നങ്ങളുടെ ഷേപ്പ്. അതാണ് കബോഷൻ കട്ടിങ് എന്ന് പറയുന്നത്. മേളുവശം ഇങ്ങനെ ഉരുണ്ടിട്ട് അടിവശം സാധാരണ റഫ് പോലെ ഇരിക്കും. കാറ്റ്സൈക്കുള്ള പ്രത്യേകത വെച്ചാൽ ഒരു നേർ രേഖ പോകുന്നുണ്ട്. അതൊരു മൂവ് ചെയ്യുന്നൊരു ഒരു നേർരേഖയാണ്. ഈ നേർരേഖയാണ് ഇതിൻ്റെ അത് ഇമ്പോർട്ടൻ്റ്. ശരിക്കും ഒരു മഞ്ഞ, പലതരത്തിലുള്ള കാറ്റ്സൈയുണ്ട്, വൈഡൂര്യമുണ്ട്. അതിലൊരു ഇളം മഞ്ഞ നിറവും ഈ നേർത്ത ഈ രേഖയും കൂടെ നോക്കുമ്പോൾ അസൽ പൂച്ചയുടെ കണ്ണ് കാണുന്നു. അല്ലെങ്കിൽ പൂച്ചയുടെ കണ്ണ് കാറ്റ്സൈ. കാറ്റ്സൈ അതൊരു വലിയ എല്ലാവർക്കും ഇഷ്ടമുള്ള രത്നം തന്നെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം ഒരു ബ്രേക്കിന് ശേഷം.
രത്നശാസ്ത്രയിൽ കാറ്റ്സയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. കാറ്റ്സൈ ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം അതിലൂടെയുള്ള ഈ നേർവര, ആ നേർവര ചലിച്ചുകൊണ്ടിരിക്കുന്നവര അല്ലേ? അതെ അതെ. അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ട്. കാരണം അതൊരു പ്രൊട്ടക്റ്റഡ് സ്റ്റോൺ തന്നെയാണ്. അത് ശരിക്കും ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ എന്ന് ആണ് പരക്കെ അത് ഈ ഫീൽഡിൽ അറിയപ്പെടുന്ന രത്നം. ഈ പ്രൊട്ടക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ വലിയ അടരുകളാണ്, അതിൽ നിന്ന് കാപ്പിക്കുരുവിന്റെ വലുപ്പത്തിൽ ഇത് എടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിലെല്ലാം ഇതിൽ നിന്ന് ഈ അടരുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ ഗോളങ്ങളിലെല്ലാം ഈ നേർവര വരുമോ? വരും. വരാത്തത് ആ വരാത്തതിന് മാർക്കറ്റ് ഇല്ല. ഈ ഈ രേഖ എത്ര നേർത്തതാകുന്നു ഇത് പ്രീഷ്യസ് ആകുക ചെയ്യുന്നത്, ഇതിന് വില കൂടുക ചെയ്യുന്നത്. ഈ ഈ രേഖ വീതി കൂടുന്തോറും അതിന് പ്രാധാന്യമില്ല രത്നത്തിന്, അതിന് വില കുറവായിരിക്കും. ഇപ്പം കയ്യിൽ ആരിസൈ ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ടോർച്ച് എടുത്ത് അടിച്ച് നോക്കാം. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നേർരേഖയാണുള്ളെങ്കിൽ നല്ല ക്വാളിറ്റി അവർ ധരിച്ചിരിക്കുന്നത്. അതെ. അപ്പം ഇത് രണ്ട് മൂന്ന് ഗ്രൂപ്പിൽ പെട്ടിട്ടാണ് ഈ കല്ല് നിൽക്കുന്നത്. അത് ഒന്ന് ക്രിസോബർ എന്ന് പറയുന്ന മിനറൽ ഗ്രൂപ്പിൽ പെട്ടത്, ഒന്ന് കോട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെട്ടത്, ഒന്ന് ആപ്പിറ്റൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെട്ടത്. ഇത് മൂന്നും കാറ്റ്സയ. പക്ഷേ ഈ കൂടുതൽ ആൾക്കാർ ഞാൻ കണ്ടിരിക്കുന്ന ധരിച്ചിരിക്കുന്ന ഈ കോട്സ് കാറ്റ്സയ. കാര്യം അത് എല്ലാ കടകളിലും ഇരിപ്പുണ്ട്. കാറ്റ്സയ്യെന്ന് തന്നെ അതിനും പേര് പറയുന്നത്. പക്ഷെ അത് ഈ ശരിക്കും പറഞ്ഞ ക്രിസ്തോബലിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വേണം പറയാം. ഇട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വീതിയിലരിയിരിക്കുന്നത്, വീതി കൂടുള്ളത്. അല്ല, ഇന്ത്യയിൽ നോക്കുമ്പോൾ തമിഴ്നാട്ടിലുണ്ട്, തമിഴ്നാട്ടിൽ വരുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഭാഗത്ത് എവിടെയുള്ളതാണ് ഏറ്റവും, പഞ്ഞാറമ്മൂട്, നെടുമങ്ങാട്, ഇപ്പം ഇപ്പം അങ്ങോട്ട് ഇപ്പം മിലിറ്ററി ക്യാമ്പൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുള്ളതാണ്. നല്ല കാറ്റ്സയ. ഈ വേൾഡ്സ് വേൾഡ് ബെസ്റ്റ് കാറ്റ്സൈ ട്രിവാൻഡ്രം കാറ്റ്സയും ശ്രീലങ്കൻ കാറ്റ്സയും. അതിൽ ട്രിവാൻഡ്രത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം കിട്ടുന്നില്ല, അത് പലരുടെയിലും ഉണ്ട്. ആ ഭാഗത്തുള്ള പലരുടെ ആൾക്കാരുടെ കയ്യിലും ഇരിപ്പുണ്ട് ഇത് സാധനം, പലരുടെയിലും. ട്രിവാൻഡ്രം കാറ്റ്സയ്യാന്നും പറഞ്ഞ് സപ്ലയേഴ്സ് കാറ്റ്സൈ കൊണ്ടുവരാറുണ്ട്. ഒറീസയിൽ ഇതിൻ്റെ മെയിനുണ്ട്. ഒറീസയിൽ കാണാൻ ഭംഗിയാണ്, പക്ഷെ ആ നേർരേഖ അത്രയും കുറച്ച് വീതിയുണ്ട്. അതുകൊണ്ട് അതിന് വില ഇച്ചിരി കുറവാണ്. തമിഴ്നാട്ടിൽ കങ്കായം അങ്ങനെ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് വരുന്നതിനും ഈ പറഞ്ഞ പോലുള്ള വിലയില്ല. ഈ ട്രിവാൻഡ്രം കാറ്റ്സൈക്കാ വില ഉണ്ട്. ശ്രീലങ്കൻ എന്ന് പറയുന്ന കാറ്റ്സൈക്ക് വിലയുണ്ട്. ഇപ്പോൾ ഏത് കാറ്റ്സ് എവിടുത്തെ ആണെങ്കിലും നമുക്ക് സിമ്പിളാണ്. നമുക്ക് ടോർച്ച് അടിച്ച് നോക്കിയാൽ മതി ആ രേഖ എങ്ങനെ പോകുന്നു എന്നുള്ളത്. നമ്മൾ പ്രൊട്ടക്ഷൻ ഫാക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ കാറ്റ്സൈ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന കല്ല് തന്നെയാണോ? പിന്നെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അത് ഇതുവരെ നമ്മുടെ അനുഭവത്തിൽ, അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ പറയാൻ പറ്റുള്ളല്ലോ. നമ്മൾ ഉപയോഗിച്ച അനുഭവമാണല്ലോ ഇതിനകത്ത് പ്രധാനം. വേൾഡ് വൈഡായിട്ട് ഈ കാറ്റ്സയെ കുറിച്ച് പറയുന്നത് അത് തന്നെയാണ്. അല്ലാതെ നമ്മൾ കോട്ടയേറിയലല്ലത് എല്ലായിടത്തും. അത് ഒരു പ്രൊട്ടക്റ്റഡ് സ്റ്റോണാണ്. അതിൻ്റെ പേര് തന്നെ അതാണല്ലോ. പൂച്ചക്കാൻ നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക. പക്ഷെ ഇത് അനുയോജ്യമായവരേ ഇടാവുള്ളൂ. ഇത് കേതു എന്ന് പറയുന്ന ഛായാഗ്രഹത്തിൻ്റെ രത്നമാണ്. കേതുവിൽ ഹേതു വേണ്ടെന്ന് പറയുന്നത് ഒരു കാരണമില്ല. കേതുർദശയൊക്കെ വളരെ ടഫ് ദശാകാലം, 7 years പീരീഡ് ആണ്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ, കേതുർദശയെ കുറിച്ച്? ആ കേതു എന്ന് പറഞ്ഞത് രാഹുകേതുക്കള് ഛായാഗ്രഹങ്ങളാണ്. ഇപ്പോൾ രാഹുവിൻ്റെ എന്ന് പറയുന്ന ആ ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഛായാഗ്രഹത്തിൻ്റെ നേരെ താഴെ 180 degrees കേതു നിൽക്കുന്നത്. ഇതിൻ്റെ രണ്ടിലും ഇടയെ ഗ്രഹങ്ങൾ വരുന്നതാണ് നമ്മൾ പണ്ട് സംസാരിച്ചിരുന്നത്, കാലസർപ്പദോഷം എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ ഈ രാഹു ഈ കേതുർദശ വെച്ച് ടഫ് ദശാകാലമാണ് സാധാരണഗതിയിൽ ഇൻ ജനറൽ. അപൂർവം ചില ഹോറോസ്കോപ്പിലത് നന്നായിട്ടൊക്കെ നിൽക്കേണ്ട പോലെ നല്ല ശുഭഗ്രഹങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതൊരു ഒരു പാപവും ശാപവും മോശവും തരുന്നൊരു ഗ്രഹം എന്ന് വേണം പറയാം. അങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ഇത് ചില പ്രത്യേക പൊസിഷനിലൊക്കെ ഇപ്പോൾ 6th house നിൽക്കുന്നത് വളരെ ദോഷം ചെയ്യും. ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട്
നെഗറ്റീവ് എല്ലാ ആൾക്കാരും നമുക്ക് എതിരെ തിരിയുന്നതായിട്ട് ഫീൽ ചെയ്യാം നമുക്ക് ഈ ഈ ദശാകാലം വരുമ്പോൾ ഒരു പ്രത്യേകതയത്. അത് ശരിക്കും പറഞ്ഞാൽ 7 വർഷത്തെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ ചതുർദശ കഴിഞ്ഞാൽ ശുക്രനാണ് വരുന്നത്. അപ്പോൾ ഒരു ഇടിവെട്ടും മിന്നലും പ്രളയത്തിൻ്റെ പീരീഡായി ഈ ചതുർദശ എന്നോ ജനറൽ ജനറൽ സ്പെഷ്യൽ കേസ് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ജനറലി അത് കഴിഞ്ഞ് വരുന്നത് ശുക്രദശയാണല്ലേ. ശുക്രനാണ്. അപ്പം ശുക്രനും നന്നാകണമെന്നില്ല, ശുക്രൻ ആ വ്യക്തിയുടെ ജാതകത്തിൽ മോശമാണെങ്കിൽ ആ ശുക്രദശ ഏറ്റവും ഫ്ലോപ്പായി പോകും. ഫാമിലി ലൈഫൊക്കെ കുളം തോണ്ടുന്ന ആ പീരീഡ്. അപ്പൊ ഈ ഒരു ദശാകാലത്ത് കുഞ്ഞിലെ കുട്ടികൾക്ക് വളരെ ഈ ശുക്രൻ ഉദിച്ചു എന്ന് പറയുന്നത് നല്ലതായിട്ടാണല്ലോ സൂചിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് അങ്ങനെയാണ്. ശുക്രൻ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ആളായതുകൊണ്ട് ഈ പറയുന്നത്. അവന് ശുക്രന്റെ അവന് ശുക്രദശ എന്ന് പറയുന്നതിനാ രണ്ട് കാറൊക്കെ ആയിട്ട് പോകുമ്പോഴും അവന് ലക്ഷൂറി ആയിട്ട് ഉള്ള ലൈഫ് ഉണ്ടാകുമ്പോഴുമാണ്. അതാണ് ഒരു ലക്ഷൂറിയസ് ലൈഫ് എന്ന് പറയുന്നത് ശുക്രനുമായിട്ട് കണക്റ്റഡാണ്. ശനി ആൾക്കാർ പറയും ശനിദശ ഭയങ്കര മോശമാണ്, ശനിയാണ് വരുന്നത്. ശനി നന്നായിട്ട് നിന്നാൽ നല്ല ഉച്ചത്തിലൊക്കെ തുലാത്തിലൊക്കെ നിൽക്കുന്ന ശനി എന്ന് പറയുന്നത് ടോപ്പാണ്, നല്ല ബിസിനസ്സുകാരനായിരിക്കും അയാള്. പണം മുഴുവൻ കൊണ്ടുവരുന്നത് ശനിദശയിലായിരിക്കും. പ്രോബ്ലംസ് ഉണ്ടാവും, എന്നാലും നമുക്ക് ഒരു എക്കണോമിക്കൽ ബെനിഫിറ്റ് ഞാൻ പഠിച്ചത് ശനിദശയിലാണ് ഉണ്ടാകുന്നത്. വ്യാഴം ദശ കഴിഞ്ഞിട്ടാണ് ശനിദശ വരുന്നത്. പക്ഷെ വ്യാഴദശയിൽ അത്ര ബെനിഫിഷ്യൽ അല്ല. വ്യാഴദശയിൽ നല്ല പുണ്യസ്ഥലങ്ങൾ പോയി കാണും, സ്വാത്വികത ഉണ്ടാവും, ആളങ്ങനെ നിൽക്കും. മറ്റേ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അഗ്രസീവ് ആവും ആൾ. അതിൻ്റെ കല്ലിനകത്തൊക്കെ ഞാൻ പറഞ്ഞില്ല ടൈറ്റാനിയം അയോണോക്സൈഡ് ഒക്കെ അത് നല്ല ശരിക്കും ആളെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്യും. കേതു ആ ദശാകാലത്തെക്കുറിച്ചും ബാക്കിയുള്ള ദശാകാലങ്ങളെക്കുറിച്ചും നമ്മൾ പകുതി പറഞ്ഞു നിർത്തുകയാണ്. ഉറപ്പായും എനിക്ക് അറിയാം നമ്മുടെ പ്രേക്ഷകർ ഇത് കേട്ടിട്ട് തന്നെ അങ്ങനെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടും. എങ്കിലും അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടതായി വരും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുമിക്കാം. ഇപ്പോഴത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമസ്തേ. നമസ്തേ.